ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഗെയിമർ ബോയ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം എം സെഡ് ആർ പിയിലാണ്. ഓക്കെ, അപ്പോൾ എം സെഡ് ആർ പിയുടെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ പി സിയുടെ ഓയസ് പോയിട്ട് ഞാൻ ഷോപ്പിൽ കൊടുത്തേക്ക് വരുന്നു. അപ്പോൾ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ അതാണ്ടാണ് വീഡിയോസ് ഒന്നും ഇടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോറിടാ, കുറച്ച് ബിസി ആയി പോയി. ഓക്കെ, എന്തായാലും നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ എം സെഡ് ആർ പിയുടെ അനദർ എപ്പിസോഡുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് ഇവിടെ വന്നേക്കുന്ന മാറ്റങ്ങളും, അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മൾ നമ്മുടെ സ്വാമി ആർജി സ്വാമി ആയിട്ട്, അതായത് കുമ്പിടി സ്വാമി, അപ്പോൾ കുമ്പിടി സ്വാമി ആയിട്ട് നമ്മൾ നമ്മുടെ ഡാമിൻ്റെ എൻജിൻ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ എൻജിൻ കൊണ്ടുവച്ച സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തെന്നല്ലേ, ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, മൊത്തത്തിലെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്ന കേസ്, ഒരുമാതിരി സ്റ്റോണും അങ്ങനെ കുറേ വൃത്തികേടായിട്ട് കിടക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു കിടുക്കാച്ചി സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ അതിൻ്റെ ടൈം ലാപ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മേ ബി ഞാൻ വോയിസ് കംപ്ലീറ്റ് മാറ്റിയതുകൊണ്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ ആ ഒരു എന്താ പറയുക റീപ്ലൈ മോഡ് കാണിക്കാൻ പറ്റാതെയാവും. എനിവേ, നോക്കട്ടെ, ഞാൻ മാക്സിമം ശ്രമിക്കാം. എന്തായാലും ഓക്കെ ഈസ്, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഒരു ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല ഈസ്. അപ്പോൾ അത് ഫുഡും ഇത് ഇവിടെ എവിടെയെങ്കിലും സ്പോണിൽ എവിടെയെങ്കിലും കാണും. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ലാവോസിൻ്റെ ബിൽഡിങ്ങിൽ കാണും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഫുഡും എടുത്തുകൊണ്ട് നേരെ എന്താ പറയുക നമ്മുടെ അങ്ങോട്ടങ്ങ് പോവാം. ഇവിടെ എവിടെയെങ്കിലും ഫുഡ് ഇരിപ്പുണ്ടോ? ഓഫ്, ഇവിടെ കുറേ ലാപ്പിസ് ലസഗുളി അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ലാവോസിൻ്റെ ബിൽഡിങ്ങിനകത്ത് കാണാം, അവിടെ എന്തായാലും ഫുഡ് കാണാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ ഫുഡും എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോവാം അല്ലേ. യാ, ഇവിടെ ഇവിടെ ഫുഡൊന്നും വെച്ചിട്ടില്ലേ. കുറേ പാല് മുട്ട മാത്രം കഴിച്ചു, ഇത് എന്ത് കഷ്ടമാണിത്. ഓഫ്, ഇതിനകത്ത് കുറേ ഹേബേലിരിക്കുന്നു. ദാരിദ്ര്യം, നമുക്ക് ദാരിദ്ര്യം തുടങ്ങി ഗൈസ്. നമ്മളതിൽ ഫുഡില്ല. ഓക്കെ, ഹേബേലെങ്കിൽ ഹേബേല്. ഇത് ഇനി ബ്രെഡ് ഉണ്ടാക്കണമല്ലോ. ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? എവിടെയും കുറച്ച് ഫുഡ് ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഹേബേൽ ഉണ്ടാക്കി തിന്നാം, സോറി ബ്രെഡ് ഉണ്ടാക്കിയിട്ട് തിന്നാം. ഓക്കെ ഈസ്, അപ്പോൾ ഇവിടെ എങ്ങും കാണുന്നില്ല, ഇല്ല അവിടെ കാണും മിക്കവാറും. ഓക്കെ ഈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം കൊണ്ട് നമ്മുടെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, പ്രത്യാലണം മതി, ബാക്കി ഹേപ്പേലുണ്ടാക്കി കയ്യിൽ തന്നെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ ഈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ഫുഡ് കുറച്ച് കഴിക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സിറ്റിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഈസ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനന്ന് ഷൂട്ട് ചെയ്തതാണ് പിറ്റേ ദിവസത്തെ വീഡിയോ ഇടാനായിട്ട്. അപ്പോഴാണ് എൻ്റെ വോയിസ് എല്ലാം പോയത്. പിന്നീട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈസ്. അതുകൊണ്ടാണ് അന്ന് ഈവനിങ് ഇടാനുണ്ടായിരുന്ന വീഡിയോ എടുത്ത് ഞാൻ ഡെയിലി ഇട്ടത്. അത് ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിവേ, എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് റാൻഡം ഇവിടെ കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുമ്പിടി സ്വാമി ഇവിടെ ഒരു എന്താ പറയുക ഒരു 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 ഫൺ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇന്നലെ ഞാനും ലാവോസും കുമ്പിടി സ്വാമിയും കൂടെ കയറി കളിച്ചായിരുന്നു. ഇപ്പോൾ കുമ്പിടി സ്വാമി ഭയങ്കര മോഡേൺ ആയി ഗൈസ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര മോഡേണൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റേ കാവി വസ്ത്രമൊക്കെ എടുത്ത് ഊരി മാറ്റിയിട്ട് പുള്ളിക്കാരൻ നിക്കർ ഉടുപ്പ് ഇട്ടുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ബാക്കി നമ്മുടെ സിറ്റിയിലുണ്ട എല്ലാവരും തന്നെ ഈ ഒരു വേഷത്തിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനും ഒരു മോഹം തോന്നി. ആ രീതിയിലാണ് പുള്ളിക്കാരനും ഇപ്പോൾ നടക്കുന്നത്. എനിക്കറിയത്തില്ല ഇവിടെ മൊത്തം മോഡേതോ അതാണ് നമ്മളെ കുമ്പിടി സ്വാമി ഉണ്ടാക്കിയ ആ ഒരു ബിൽഡിങ് കേട്ടോ. സംഭവം അത് നൈസാണ്. മറ്റേ ഡ്രിപ്പ് ലീഫൊക്കെ വെച്ചിട്ടൊരു ട്രോള് പോലെ, ബട്ട് അതൊരു മിനി ഗെയിമാണ് ഐസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇതിഞ്ഞ് താഴെ വീഴും. ഇതിന് അകത്തോട്ട് മുകളിലോട്ട് കയറാനായിട്ടുള്ള സ്ക്രാപ്പ് ഹോൾഡിങ് മൊത്തം നമ്മുടെ ലാവോസ് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയത് റാൻഡം പണിഞ്ഞായിരിക്കും എന്ന് തോന്നുന്നത്. എൻ്റെ മോനെ, ഇതെന്താ താഴെ എനിക്ക് ഐസ്? ഒരു മിനിറ്റ്, ഇവിടെ ഇതൊക്കെ ഗൈസ് രണ്ട് ദിവസം കഴിഞ്ഞാൽ സെർവറിൽ ഇവിടെ സിറ്റിയിലോട്ടൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ദൈവമേ ഒന്ന് ഇത് നോക്കി. ഓഹോ,
ഇതുണ്ട് ഒരു ക്രൂസ് ഷിപ്പ്, ഒരു യാച്ച് അല്ലേ അത്? ഓ ഞാൻ വെള്ളത്തിൽ വീണു. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതൊരു യാച്ച്, ഇത് റാൻഡം തന്നെ പണിയാ. എന്നോട് ആരും പെർമിഷൻ ചോദിച്ചില്ല. ഡാം പണിയാനായിട്ട് ഉരുങ്ങിയപ്പോൾ ഇപ്പോൾ ആകെ പ്രശ്നമായിരുന്നു ഐസ്. ഇപ്പം അതിന്ന് പൈസ ഉണ്ടാക്കുന്നവന്മാരേ ഉള്ളൂ. ഇതൊക്കെ യാച്ച് വരെ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മുടെ ഡാമിൽ നിന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഡാം പൊട്ടിക്കാനായിട്ട് നടന്നവന്മാരെല്ലാം തന്നെ ഇപ്പം ഡാം വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക. എൻ്റെ മോനെ യാച്ചൊക്കെയോ, ഇത് ഇതെങ്ങനെ കൊണ്ടുവന്ന്? ഇവൻ ഇതിന് മാത്രം യാച്ചൊക്കെ മേടിക്കാൻ എവിടെ നിന്നാ പൈസ? നല്ല ഉടായ്പ കാണിക്കുന്നുണ്ട് ഗൈസ്. അയ്യോ എൻ്റെ എൻ്റെ എക്സ് എൻ്റെ എക്സ് എൻ്റെ എക്സ്. ഓക്കെ എൻ്റെ ആഗോളുള്ള പ്രതീക്ഷ അത് മാത്രമാണ്. ഓ ബാത്റൂമോ? ഓ ബാത്റൂം. ഇതും എന്താ, ഇതും ബാത്റൂമാണോ? ഇത് ഷവറാണോ? ഇവിടെ ഒരു ബാത്ത് ടബ്. ഇതിനകത്ത് എങ്ങനെയാണ് മനുഷ്യൻ കയറി കിടന്ന് കുളിക്കുന്നത്? പൊട്ടറാണോ അവൻ? ഓക്കെ ഇതിനകത്ത് എന്താ? ഓ ഇത് ഈ ഇരിക്കുന്ന സ്ഥലമുണ്ട്. കായൽ കാഴ്ചയൊക്കെ കണ്ടിട്ട് എൻ്റെ മോനെ നമ്മുടെ ഏരിയ കംപ്ലീറ്റ് കില്ലാടി കഴിച്ചേ. നമ്മളെ നമ്മളെ ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ രാമതൊക്കെ പറഞ്ഞ ഇത് കണ്ട, കിടക്കുന്ന കിടപ്പ് കണ്ട, ഇതൊക്കെ എത്രയേ ഉള്ളൂ. ഓ ഇത് ബെഡ്റൂമാണ് ഗൈസ്. ഓക്കെ ഇവിടേക്കും ഒന്നുമില്ല. ഈ ഫുഡൊന്നും കൊടുക്കാൻ കഴിക്കാനൊന്നും കൊടുക്കില്ല ഗൈസ്. ഇവൻ ഇവൻ അറന്നൊക്കെയാണ്. ഓ ഓ എൻ്റെ മോനെ, ഇതെന്താ ഇത്? ഇത് ടി വി ആണോ? ഇത് എന്താ കമ്പ്യൂട്ടറോ? എന്താ സംഭവം ഇത്? ഓ ഇത് കമ്പ്യൂട്ടറാണ് ഗൈസ്. ഓക്കെ ഇത് ഇത് ചെറിയ മിനി ഒരു സിസ്റ്റമാണിത്. ആഹാ ഇത് ലക്ഷറി കണ്ടിട്ട് ഒരു ലക്ഷറി റൂം പോലെ ഉണ്ടല്ലോ സംഭവം. പക്ഷെ ഒന്നുമില്ല, ഒരു തുണിമണി പോലും ഇതിനകത്തില്ല. ആകെ രണ്ട് ഒരു ഡയമണ്ട് ആർമർ, ഒരു നെതറേറ്റ് ആർമറും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഓക്കെ സപ്പ നമുക്ക് എന്തായാലും യാച്ച് കൊള്ളാം കേട്ടോ. ഇതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. വരട്ടെ, ചാത്തമ്മാർ കൊണ്ടുവരും, നമുക്ക് കൊണ്ട് തരും, അത്രേ ഉള്ളൂ. ഓക്കെ ഇവിടെ ബാക്കി കുറേ ഐറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് ഓടി നടന്നൊന്ന് നോക്കണം. അതേപോലെ തന്നെ മുകളിലും കുറേ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ എന്നിട്ട് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. രണ്ടു ദിവസം ഇങ്ങനെ സെർവർ കയറായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഓ ഇവിടെയൊക്കെ തത്തേക്ക് ഗൈസ്. ഇത് നോക്കിയേ, ഓ നമുക്കൊരു അഡ്വാൻസ് കിട്ടി. ഏ ബോയ്, ഹലോ ഹലോ എൻ്റെ കൂടെ പോരുന്നോ? ഹലോ എൻ്റെ കൂടെ പോരുന്നോ? ഇതാ കള്ള വൃത്തിയിട്ട റാൻഡത്തിൻ്റെ തത്തയും കണ്ടാണ്. ഒരു മൈൻഡും ഇല്ല അവനെ പോലെ തന്നെ. ഓ ഇവിടെ മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആവുമല്ലേ, അതുകൊണ്ട് തന്നെ മഞ്ഞ് വീഴ്ച നല്ല അതിശക്തമായിട്ട് മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ, വെറൈറ്റി വെറൈറ്റി ചാത്തം പരിപാടിയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. മരക്കെട്ടൊക്കെ ട്രോളും കൊടുക്കണം, അതേപോലെ തന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കണം ഗൈസ് നമുക്ക് ഇവന്മാരൊക്കെ. എന്തായാലും നമ്മുടെ സർവല്ല ആദ്യത്തെ സിറ്റിയിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ്, നമ്മൾ ഈ ഒരു സിറ്റിയിൽ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഓണം പൊടി പിടിച്ചവനൊക്കെ തന്നെ നമുക്ക് ക്രിസ്മസും പൊടി പൊടിക്കണം. ഇതൊക്കെ നോക്കിയാൽ കില്ലാടിയല്ലേ സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വഴിയൊക്കെ അവൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക സംഭവം, നമ്മുടെ ജെ സി ബി ഐറ്റങ്ങളൊക്കെ ഈ ഒരു മൂലയിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് അത് കില്ലാടി ആയിട്ടുണ്ട് കേട്ടോ. അത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അത് നല്ല. പക്ഷേ ഒന്ന് രണ്ട് മൂന്ന്, ഒരു ജെ സി ബി എന്തി ഗൈസ്? നമുക്ക് നാലെണ്ണം ഉണ്ടായിരുന്നു, നാല് ഫുൾ ഡോസർ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു ക്യാറ്റിൻ്റെ ഇതും പിന്നെ ബാക്കി ജെ സി ബി ആയിരുന്നു. ഒരു ക്യാറ്റ്, ഒരു ജെ സി ബി, ഒരു ഹിറ്റാച്ചി. ക്യാറ്റ്, ജെ സി ബി, ഹിറ്റാച്ചി. ഒരു ഹിറ്റാച്ചിയും കൂടെ ഉണ്ട് ഗൈസ്, ഒരു ഹിറ്റാച്ചിയും കൂടെ ഉണ്ട്. ആ ഹിറ്റാച്ചി കാണുന്നില്ല. വാട്ട്, നമുക്കത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഹിറ്റാച്ചി എവിടെ പോയെന്ന് അറിയാൻ വയ്യ. ഇവനെ മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ഈ യാച്ച് മേടിക്കാനുള്ള പൈസ നമ്മുടെ ഹിറ്റാച്ചും. ഏയ് യാച്ചിന് ഹിറ്റാച്ചി കാട്ടിയും പൈസയുണ്ട്, നമുക്കത് നോക്കിയേ പറ്റുള്ളൂ. ഇത് അവിടെ എന്തൊക്കെയാ? അവിടെ അതേപോലെ തന്നെ ചെയ്തോ? ഓ ഗൈസ് ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ച തുടങ്ങി കേട്ടോ. നമ്മുടെ ഐസ് നോക്കിയേ, എൻ്റെ മോനെ നമ്മുടെ ഡാമിൽ മൊത്തം ഐസായല്ലോ. ഇതുകൊണ്ട് കംപ്ലീറ്റ് ഐസ്. ഓ നമ്മുടെ മല മൊത്തം ഐസ് കൊണ്ട് പൊതിഞ്ഞു കേട്ടോ. ഇത് ഗൈസ് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാം മൊത്തത്തിൽ ഐസാവെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ മേൽപ്രതലം മൊത്തം
എന്റെ മോനെ ഗൈസ്, ഇത് ഇതൊരു കില്ലാടി വ്യൂ ആണ്. നമ്മുടെ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കില്ലാടി വ്യൂ ആണ് ഗൈസ്. ഇത് നോക്കിയേ എന്റെ മോനെ, ഒരു രക്ഷയില്ലല്ലേ. നമ്മളെ ഡാം അത്രയ്ക്ക് കിട്ടിലമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമേ പറയാൻ മറന്നു പോയി, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടേക്കാം, ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കരുത്, ഇട്ടിട്ട്. അതേപോലെ തന്നെ നമ്മൾ റോഡ് ടു 100K ആണ് ഗൈസ്. അപ്പോൾ തുച്ഛമായ സബ് ഐ മീൻ ഒരു 14K മതി, 14K മതി ഗൈസ്. അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത്, ഒരു വലിയൊരു കടമ്പയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ വന്നതിൽ വലിയ കടമ്പയല്ല. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചീള് കേസ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 10K ആണ് ലൈക്ക് ടാർഗറ്റ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ. എന്തെങ്കിലുമൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ 10K ലൈക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും അടിച്ചങ്ങ് പൊട്ടിച്ച് കേൾക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ 2 ദിവസം ഇങ്ങോട്ട് വരായിരുന്നു, അപ്പൊ ഇവന്മാർ എന്തൊക്കെയാ ഗൈസ് ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ദൈവമേ, ഇത് മൊത്തത്തിൽ റാൻഡത്തിന്റെ പണിയാന്നായി തോന്നുന്നത്. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് സ്റ്റൈല് റാൻഡത്തിന്റെ അല്ല ഗൈസ്. ഇത് നോക്കിയേ, ഇങ്ങനെ അവൻ ചെയ്യാറില്ല. എനിക്ക് അതാണ് എനിക്കൊരു സംശയം വീണ്ടും വീണ്ടും. ഇതെന്തോ പറന്നു പോകുന്നേ. ഇത് ഇവിടെ താഴോട്ട് വഴിയോ? എത്ര ഫുഡ് കഴിക്കട്ടെ. ഇവിടെ നിന്ന് ലൈറ്റ് ഇല്ല, നമുക്ക് ലൈറ്റ് വയ്ക്കണം. ഇവിടെയൊക്കെ ലൈറ്റ് വയ്ക്കണം, നമുക്ക് എഞ്ചിനിൽ നിന്നുള്ള പവർ ഇങ്ങോട്ട് എടുക്കണം. ആഹാ, ഓ ഇത് നോക്കിയേ. സംഭവം ഇത് കൊള്ളാം കേട്ടോ, ഇത് ഇത് നല്ല രസമുണ്ട് സംഭവം. ഒരു ആംബിയൻസ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. അവൻ കുറേ നാൾ നമുക്കെതിരെ എതിർത്ത് നിന്ന ഓ ഡാമിലെ വിസിറ്റേഴ്സിനുള്ള. പക്ഷേ ഈ ബോട്ട് മൊത്തം വെള്ളമാണല്ലോ ഗൈസ്. ഇത് നോക്കിയേ, ബോട്ടിൽ മൊത്തം വെള്ളം ഇറങ്ങി കിടക്കും. എൻ്റെ ദൈവമേ, ഇതങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പകുതി വഴിക്ക് ചോർച്ച വന്നിട്ട് ഫുള്ള് ബോട്ട്, ഇവൻ ഇവിടെ ഇട്ടേക്കുന്ന ബോട്ട് മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. ഇത് നോക്കിയേ, അത് മൊത്തം ചോരുന്ന ബോട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. എൻ്റെ മോനെ, ഇതെന്ത്? ഇത് നമുക്ക് വേറെ ബോട്ട് എടുക്കാം ഗൈസ്. ഒരു മിനിറ്റ്, ഇവിടുത്തെ ബോട്ടല്ലേ ഇങ്ങനെ തേട. ഇവൻ ഗൈസ്, ഇവൻ ഇവൻ ഈ കൊള്ളപ്പലിശ റാൻഡത്തിന് തോറിയല്ലേ. ഇത് നോക്കിയേ, മൊത്തം വെള്ളം കയറുന്ന ബോട്ടുകളാണ് ഇവ ഇവിടെ കൊണ്ടു വച്ചേക്കുന്നത്. കയറിയിരിക്കുന്നതിൻ്റെ എല്ലാം നനയും. നല്ലതാ, ഇവനെന്താ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വെച്ചേക്കുക. ഇവൻ എന്താ പൊട്ടനാണോ? വെള്ളം ഒഴിച്ചിട്ട് അവിടെ ലാഡർ വെച്ചേക്കുന്നു. ഓ ഇവിടെ ഇവിടെ ലാഡർ ചുമ്മാ വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ? ഇവിടെ അതേപോലെ തന്നെ. ഇവ എന്തിനാ ഇങ്ങനെ വെച്ചതെന്നാണ് എനിക്കറിയാം. എന്തിനാ ഗൈസ് ഇങ്ങനെ വെച്ചേ? സംഭവം എന്തിനാ അവ എങ്ങനെ വെച്ചേ? ഇതിന് ഐഡിയ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ. ഓഹോ, ഇവിടെ റെയിലൊന്നും ഇല്ലല്ലോ, മൈൻകാർട്ടൊന്നും ഇല്ലല്ലോ. ഓ ഇവിടം വരെ ഉള്ളോ? ഓ ഇത് അവൻ്റെ മറ്റേ സാധനത്തോട്ട് കൊണ്ടുപോകാനാ, ഇതിലോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണ് കേട്ടോ. നമുക്ക് 5 പൈസ തന്നില്ല, പക്ഷേ അവന് ഞാനുമായിട്ടൊരു ഡീലുണ്ട്. 50-50 എന്നുള്ള ഡീലാണ്. അത് തന്നില്ലെങ്കിൽ നമ്മൾ പണി ഒപ്പിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കുള്ള പൈസ അവൻ ഈ ഒരു സാധനത്തിൽ നിന്ന് ലാഭത്തിൻ്റെ പകുതി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കിട്ടിയില്ലെങ്കിലാണ് റാൻഡത്തിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ടൈം വാഴിക്കളയണ്ട. നമുക്ക് ഒരുപാട് പണിയുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഡാമിൻ്റെ എഞ്ചിൻ ഇരിക്കുന്ന റൂം നിങ്ങൾ കണ്ടാണ്. എഞ്ചിൻ കൊണ്ടുവച്ചപ്പോൾ മൊത്തം അവിടെ മൊത്തം ബ്ലോക്കും കാര്യങ്ങളായിട്ട് ഡേർട്ടും ഇതൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ടായി ഇരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, ക്ലിയർ ചെയ്ത് അതൊരു ഭയങ്കര നല്ലൊരു കിടിലമാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ റീപ്ലേ മോഡ് ഞാൻ ഇടുന്നുണ്ട്. വർക്കാവുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കാണും, അല്ലെങ്കിൽ ഞാനത് പണിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും കീപ് വാച്ചിങ് ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരുപാട് ഒരുപാട് നേരത്തിന് ശേഷം നമ്മുടെ ആ ഒരു പണിയെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതെന്തിനാണ് ഞാൻ താഴോട്ട് പോകണത്, മേലോട്ടല്ലേ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡാമിൽ നിന്നുള്ള പവർ സപ്ലൈ ഒക്കെ എടുത്ത് ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ വെച്ചതാണ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ അവിടെ പോയില്ലേ, അവിടെയും കുറേ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് എന്താ പറയുക, ഈ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ഇതിപ്പോൾ ഇത് മൂടിയിരിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറേ സാധനങ്ങളും കൂടെ നമ്മുടെ ചാങ്ക്ചി മാമൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി
പുള്ളിക്കാരനെ നമ്മള് വിളിച്ചിട്ട് പുള്ളിക്കാരനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേ, ഇതിപ്പോ ഈ ഒരു ഹെൽപ്പൊക്കെ ചെയ്തേനെ പുള്ളിക്കാരനോട് നന്ദിയൊക്കെ പറയണ്ടേ. അപ്പൊ ആ പുള്ളിക്കാരനൊന്ന് വിളിക്കണം എനിക്ക്. ഓക്കെ, ഈ സപ്പോ ഇവിടെയൊക്കെ കുറെ ലൈറ്റിങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇവിടെയൊക്കെ കുറെ സപ്ലൈ ഒക്കെ എടുത്തുണ്ട്. അപ്പൊ ഇതിനൊക്കെ റാൻഡം എനിക്ക് നല്ല രീതിയിൽ തന്നെ പൈസ തരണം, കാര്യം നമ്മുടെ നിന്ന് കറണ്ട് ഡാമിൽ നിന്നുള്ള കറണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ അവന്റെ എന്താ പറയാ വാട്ടർ തീം പാർക്കിലോട്ട് നമ്മൾ പവർ സപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മൊത്തം ഇരുട്ടായി കിടക്കുമല്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ എന്താ പറയുക ലൈറ്റ് കൊണ്ട് ദീപാലങ്കാര പരിപാടികളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ് വീഴ്ചയും അതേപോലെ തന്നെ നമ്മളെ ഡാമിൻ്റെ ഐസ് കട്ടാവുന്ന ആ ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് അങ്ങോട്ട് കണ്ടിട്ട് അത്ര നല്ല ഇതായിട്ട് തോന്നുന്നില്ല ഗൈസ്. നമ്മുടെ എന്താ പറയുക സ്വാമിജി പറഞ്ഞ കണക്ക് എന്തെങ്കിലും അപകടം വരാനുള്ള സൂചനയാണെന്ന് എനിക്കറിയില്ല. കാര്യം ഐസ് പിടിക്കുമ്പോൾ ഡാമിൽ മൊത്തത്തിൽ വെള്ളം എന്താ പറയുക തണുത്ത് ഉറയും. അപ്പോൾ അതുകൊണ്ടുള്ള കംപ്രഷൻ മൂലം ഡാമിന് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയും പ്രശ്നം വരുന്നത്, താഴോട്ടൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിനെക്കാട്ടി ഇത്തിരി കൂടെ വലുതായിട്ടുണ്ട് ആ ഒരു ഏരിയ മൊത്തത്തിൽ. എനിക്ക് അറിയത്തില്ല ഗൈസ് എന്താണെന്ന് സംഭവം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ഭാഗം കൂടെ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക ആ ഒരു ജനറേറ്റർ ഇരിക്കുന്ന ഭാഗം ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ടർബൈനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഏരിയ ഇതാ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇവിടെ ഒരു അലങ്കോലമായിട്ട് കുറേ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇരുന്ന് നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മളിതാണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാമിൽ നിന്നുള്ള വെള്ളം നമ്മളിപ്പം ബ്ലോക്ക് ചെയ്തേക്കുവാണ് തൽക്കാലത്തേക്ക്, അപ്പോൾ ഈ ഒരു പണിക്ക് വേണ്ടി. അപ്പോൾ ഇതിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ നമ്മൾ ഇതാണ്ട് ഈ ഒരു കുഴൽ വഴി എടുക്കും, എന്നിട്ട് ഇതിനെ റിട്ടേൺ അടിക്കുന്ന ഇങ്ങോട്ടാണ്, ഇതുവഴിയാണ് വെളിയിലോട്ട് ഡാമിലോട്ട് വീണ്ടും റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പ് ലൈനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഈ വെള്ളം കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കറണ്ട് എടുത്തതിന് ശേഷം വേറൊരു സംസ്ഥാനത്തിലോട്ട് നമ്മൾ ചുമ്മാ വെള്ളവും കൊടുക്കാൻ പോകണം. അപ്പോൾ അതിനാണ് ഈ പൈപ്പ് ലൈൻ ഇട്ടേക്കുന്നത്. അവർ വന്നിട്ട് എന്താ പറയുക എടുത്തോണ്ടൊക്കെ പോട്ടെ വെള്ളം, ഞാൻ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാക്ക് സൈഡ് താണ്ട് ഇതേപോലെ ആയിരുന്നു ആദ്യമേ കിടന്നത്, നിങ്ങൾ കണ്ടവർക്ക് അറിയാം. ഇപ്പോൾ ഇങ്ങനെയായിരുന്നു മൊത്തത്തിൽ കല്ലും സ്റ്റോണായിട്ടും ഒരുമാതിരി അലങ്കോലമായിട്ട് കിടന്നേനെ. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ താണ്ട് ഈ ഒരു ഏരിയ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് താണ്ടെ നമ്മൾ കുറേ എന്താ പറയുക ഡ്രിപ്സും അതേപോലെ തന്നെ ഗ്ലോബറിയും അതേപോലെ തന്നെ മോസ് ബ്ലോക്കും ഇതെല്ലാം കൂടെ നിറച്ച് ഒരു ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാൻഡിലൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ഒരു രസത്തിന്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് തത്തകള് നമ്മുടെ ബാബു അതായത് റാൻഡത്തിൻ്റെ ബാബു ഇല്ലേ, ബാബുവിനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ ബാബു പറഞ്ഞ് ഭയങ്കര പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ റാൻഡത്തിൻ്റെ തലയിലിട്ടോ, റാൻഡത്തിൻ്റെ നല്ല നീ പൈസ പഠിക്കുന്നത് ഇതും കൂടെ ചേർത്താൻ മേടിച്ചോളാം പറഞ്ഞിട്ട് ബാബുവിൻ്റെ നിന്ന് ആ തത്തയും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ക്യാൻഡിലും നമ്മുടെ റാൻഡത്തിൻ്റെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, അവിടെ പെട്ടിക്കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാൻഡിലാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഇതാ ഇങ്ങനെ ആക്കി ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലേ സംഭവം? ഒരു ആംബിയൻസ് ഇല്ലേ ഗൈസ്, കാണാനൊക്കെ ഒരു കിടിലോ അല്ലേ ആ ഒരു ബാക്ക് സൈഡ്. ഞാൻ ഒരു ആ ഭംഗി നിലർത്തി തന്നെ ചെയ്തു. ആദ്യമേ ഞാൻ കരുതി ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴേ ഈ നാട്ടുകാർ വിചാരിക്കും ഓ ഇത് കാടി പിടിച്ച് കിടക്കുന്ന ഏതോ ഒരു മൂലയിൽ കിടക്കുന്ന കണക്ക്. പക്ഷേ ആ ഒരു ഏരിയ മാത്രമായിട്ട് എന്താ പറയുക ഒഴിച്ചിട്ടപ്പോൾ നല്ല രസമുണ്ട് സംഭവം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ. ഓവറോളിങ് സെറ്റപ്പും കാര്യങ്ങളും ചെറിയ സംഭവം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റീപ്ലൈ മോഡ് കണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, വർക്കായോ ഇല്ലേന്നൊന്നും വീടൊന്നാ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വർക്കാവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഡാം അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ടേക്കാം. നമ്മുടെ പവർ സപ്ലൈ ഒക്കെ ഒന്ന് കൊടുത്തിട്ടേ നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാമിൻ്റെ സ്വിച്ച് തട്ടാൻ പോവാണ്. യാ, ഇന്നത്തെ കറണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു. യാ പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാം കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആണ് സംഭവം. ഇതിൻ്റെ ഫുൾ പവർ നമ്മൾ എന്തായാലും കൊടുക്കുന്നില്ല, ഫുൾ പവർ കൊടുത്താലുള്ള പ്രശ്നം കാണിച്ചു തരാം. നിങ്ങളത് ജസ്റ്റ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ ലിവർ, ഇവിടുത്തെ ലിവർ ഓഫ് ചെയ്യും, ഇത് ഓഫ് ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പോൾ അത് ഓഫായി, കണ്ടോ അത് ഓഫായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡാമിൻ്റെ ഫുൾ പവർ കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ ഇതൊരു ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എൻജിനീയറിംഗ് വൈവിധ്യമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഭയങ്കര ഒരു കമൻറ്റിൽ വന്നായിരുന്നു. താങ്ക് യു. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എനിക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങളുടെ മാത്രം സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. എനിവേ, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ.
ഓക്കെ, ഓ എന്റെ മൂ വയറിലാക്കേസ്. ഓക്കെ, അപ്പൊ ദാ ഇതാണ് എന്റെ അമ്മ അവിടെ അവിടെ പിസ്റ്റൺ അങ്ങനെ ഇരിക്കുന്നുണ്ട്. സംഭവം അത് അടിക്കുന്നുണ്ട് കേസ്, ലാഗാണ് വേറെ ഒന്നുമല്ല. ഓക്കെ, അതും ഇനി റെഡ് സ്റ്റോണിന്റെ ആണ്, സംഭവം അടിക്കുന്നുണ്ട്. ഇത് കണ്ട നല്ല നല്ല ഒരു ഫോഴ്സ് പവർ ആണ് കേസ് ഇത് മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. എൻ്റെ മോനെ ഇത് ഭയങ്കര സീനാവുന്നുണ്ട്, നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഫുൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റും, നമ്മുടെ ഡാമിൽ ഫുള്ളായിട്ടുള്ള എൻജിൻ അങ്ങ് വർക്കാവും. അത് നല്ല പണിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഒരു നോർമൽ സെറ്റപ്പിൽ ഡാമിൻ്റെ കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഈ ഒരു സംഭവത്തിൽ കണ്ട നോർമലായിട്ടാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. അത് മതി, നമുക്ക് നോർമലായിട്ട് തന്നെ കറണ്ട് എടുത്തങ്ങ് പോട്ടെ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം കറണ്ട് എടുത്താൽ മതി. കണ്ടോ, സംഭവം ഇത് നോർമൽ രീതിയിലുള്ള കറണ്ട് എടുക്കാൻ, എന്ന് വെച്ചാൽ ക്ലോക്ക് സ്പീഡിനനുസരിച്ച് ആ ഒരു റെഡ് സ്റ്റോൺ വർക്കായിട്ട് അതിനനുസരിച്ച് മാത്രം പിസ്റ്റൺ എടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, ഓരോ ലെയർ പൊങ്ങുമ്പോഴും അടുത്ത ലെയർ അവിടെ സ്റ്റോപ്പാവും, അതിന് ശേഷം അടുത്ത ലെയർ പൊങ്ങും. അപ്പം ഇതാണ് നോർമൽ വരുന്നത്. ഇത് ഈ ഒരു പിസ്റ്റണിൽ ഇതാണ് നമ്മളിപ്പോൾ ഇട്ടിരുന്നത്. ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതിപ്പോൾ ഓഫ് ആയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് അത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ ഓവറോളിങ് ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഈ ഒരു ട്രിഗർ വലിക്കുമ്പോൾ ഇതിൽ ഈ ഒരു പിസ്റ്റൺ മാത്രമേ വർക്കാവുള്ളൂ. കണ്ടോ, ഈ ഒരു സൈഡ് പിസ്റ്റൺ മാത്രമാണ് ഇതിൽ വർക്കാവുന്നത്. ബട്ട് നമ്മൾ ആ ഒരു സൈഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതാ ഇവിടെ കണ്ടില്ലേ, ഇതും കൂടെ നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പിസ്റ്റൻ്റെ കൂടെ മറ്റേ സംഭവം കൂടെ, സോറി ഇത് ഓഫ് ചെയ്തില്ല, ഇതിപ്പോൾ പിസ്റ്റൺ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഓക്കെ ഇതിപ്പോൾ പിസ്റ്റൺ ഓഫായി. കണ്ടല്ലോ, അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോണേ, കണ്ടോ ഒരു വേവ് ടൈപ്പ് സാധനമാണ് അവിടെ ചാലു പോകുന്നത്. ഒരു വേവാണ് ഗൈസ്. ഓക്കെ, കണ്ടോ ഒരു വേവാണ്. ഇനി ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നു, ഇത് ഓഫ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഈ സൈഡ് ഓപ്പൺ ചെയ്യും. ഈ സൈഡ് കണ്ടോ, ഈ സൈഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, കണ്ടോ ഫസ്റ്റ് പൊസിഷൻ ഇവിടുത്തത് വേവാവും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ പിസ്റ്റൺ ഉണ്ട്. ഇതിവിടെ നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗം അറിയാൻ പറ്റില്ല. അവിടെയും പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റണും വർക്കാവും. അപ്പം ഇത്രയും പിസ്റ്റണും കൂടെ, അതായത് രണ്ട് സൈഡിലെ പിസ്റ്റൺ ഒരുമിച്ച് വർക്കാവാനാണ് ഈ ഈ ഒരു ലിവർ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അതിനകത്ത് വാട്ടറും അതേപോലെ തന്നെ ഫയറും കൂടെ ഓൺ ആവണമെങ്കിൽ അതാണ് ഫുൾ പവർ എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം പിസ്റ്റണുകളും രണ്ട് സൈഡിലെ പിസ്റ്റണും അതേപോലെ തന്നെ ടോപ്പിലിരിക്കുന്ന ഡ്രോപ്പറും വർക്കാവും. അപ്പം അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ പവർ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടോണേ ഫുൾ പവർ കൊടുക്കുമ്പോൾ, അപ്പം ഇത് കണ്ടോ ലാഗ് അടിക്കുന്ന, ഇത് കണ്ടോ രണ്ട് സൈഡിലെ പിസ്റ്റണും അതേപോലെ തന്നെ ഡ്രോപ്പറിൽ നിന്ന് വരുന്ന ഫയർ സ്റ്റിക്കും കൂടെ ഓണാവും. അപ്പം എന്താ പറയുക, ഒരു സംഭവം ആ ഒരു പിസ്റ്റൺ വാട്ടർ കൊണ്ട് അടിച്ച് ഫയർ ടിക്കാവുന്ന ഒരു എഞ്ചിൻ്റെ ഒരു ഹോട്ട്സ് പവർ നിങ്ങൾ കാണില്ലേ, ഫയറൊക്കെ വരുന്ന ആ ഒരു സംഭവമാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓവറോളിങ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുന്നാകെ തന്നെ എനിക്ക് നിങ്ങളോടൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ലൈവ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാണ്ടർസ് പാണ്ടെ എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. അത് നമ്മുടെ ചാനലിൽ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് വാണ്ടർസ് പാണ്ടെ എന്ന് പറയുന്നൊരു ചാനൽ കാണും. ആ ചാനലിൽ നിങ്ങളന്ന് പറ്റുന്നവർ, ഇഷ്ടമുള്ളവർ ഒന്ന് ലൈവൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സബ് ചെയ്ത് ഇട്ടേക്കുക. അതിൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി ഗെയിംസ് ആയിരിക്കും ലൈവ് ചെയ്യുന്നത്. ആ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് പറയാം. അപ്പം നമ്മൾ പോള് ഇട്ടായിരുന്നു ആ ഒരു പേര് മാറ്റുന്നതിനെ കുറിച്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തത് ആ ഒരു പേര് തന്നെ മതി, നൈസായിട്ടുണ്ട്, വെറൈറ്റി നെയിമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേര് മാറ്റുന്നില്ല, ഞാൻ ജി ബി ലൈവ് എന്നും പറഞ്ഞ് ഇടാമെന്നാണ് കരുതിയത്. അപ്പോൾ എല്ലാവരും പോളിട്ട് പോളിട്ടപ്പോൾ, ഐ മീൻ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഇട്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പേര് മതി ബ്രോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചാനൽ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്, നാളെ തന്നെ ഒരു ലൈവ് വരും കേട്ടോ, അതായത് ഇന്ന്. അപ്പോൾ ഇഷ്ടമുള്ളവർ, ലൈവൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കയറി സബ് ചെയ്തിട്ടേ. നമ്മൾ റോട്ട് 1K ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ
യാ, ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ടേരെ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവിടെ വെച്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക, അവിടെയല്ല, ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഞങ്ങളുടെ ഒരു സെർവറുണ്ട്, ആ ഒരു സെർവർ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ആക്സസ് വഴി നിങ്ങൾക്ക് സർവേയിൽ കളിക്കാം. അവിടെ കുറേ ന്യൂ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ വഴി എന്താണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ചാനലുണ്ട്, റിയാക്ഷൻ ആൻഡ് ബ്ലോഗിംഗ് ടൈപ്പ് ചാനലാണ്. അതൊന്ന് പറ്റുമെങ്കിൽ പുഷ് ചെയ്യില്ല ഗൈസ്, ആരെയും ഞാൻ അങ്ങോട്ട് വലിച്ചോണ്ടൊന്നും പോവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. നിങ്ങൾ ഇതിൽ തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും വന്നിട്ട് എന്താ പറയുക, കില്ലാടികളാവണേ കില്ലാടി പരിപാടിയൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈവ് ചാനലും ഒന്ന് സബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ് ചെയ്തിട്ടേക്കാം. ചാനലിൻ്റെ ലിങ്കിൽ ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കമൻറ്റിലും ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ തുറന്നു നോക്കാം, ചാനലിനകത്തും ആ ഒരു ചാനൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. സ്റ്റേ ട്യൂൺ, അടുത്ത ദിവസം തന്നെ ഇതിലേക്കിടലമായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗേമർ ബോയ് സൈനിങ് ഔട്ട്. ടാറ, ബൈ ബൈ, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ.